ഹായ്, എല്ലാവർക്കും ആഷ്ബി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഈ ഒരു കാണുന്ന ഡിസൈനാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. ഇത്തരം സിൽക്ക് ത്രെഡ്സ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ ആങ്കർ ത്രെഡ്സ്, ബീഡ്സ്, പിന്നെ കോയിൻസ്, പിന്നെ ഇതുപോലെ ചെറിയ രണ്ട് കല്ലുകൾ വേണം നമുക്ക്. പിന്നെ ഫാബ്രിക് ഗ്ലൂ വേണം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ടിഷ്യൂൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഓണത്തിനായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ ഇവിടെ 6 ട്രാൻസിലാണ് സിൽക്ക് ത്രെഡ് എടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. രണ്ടറ്റവും കൂടി ഒരുമിച്ച് കൂട്ടിപ്പിടിച്ചിട്ട് നമുക്കിതുപോലെ കിട്ടും. നമുക്ക് 6 ട്രാൻസിൽ നമുക്ക് നൂല് കിട്ടും. നമുക്ക് ബോട്ട് റേസിങ്ങിൻ്റെ ഒരു മോഡലാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ട്രഡീഷണലായിട്ടുള്ള ഒരു ഡിസൈനാണ്. അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതുപോലെ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ കെട്ട് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിനി ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സൂചി പിടിച്ചിട്ട് രണ്ട് പ്രാവശ്യം ചുറ്റിയിട്ട് നമ്മൾ നൂല് കയറ്റിയ ഭാഗത്ത് തന്നെ വീണ്ടും നമ്മൾ സൂചിയും നൂലും കൂടി ഇറക്കും. അപ്പം നമുക്ക് ചെറിയ നോട്ട് കിട്ടും. രണ്ട് പ്രാവശ്യം ചുറ്റിയാൽ മാത്രം മതി. അത് നമുക്ക് ചെറുതായിട്ട് വേണം നമുക്ക് ഫ്രഞ്ച് നോട്ട് ഇവിടെ കിട്ടാനായിട്ട്. എന്നാലും നമ്മുടെ ആ ഒരു ബോൾട്ടിനൊരു ഭംഗി കിട്ടത്തുള്ളേ. ഇതുപോലെ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഭാഗം മൊത്തം ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഭാഗവും പിന്നെ ആ ബോട്ടിൻ്റെ ഏതൊക്കെ ഭാഗത്ത് വരുന്നുണ്ടോ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതെങ്ങനെ ചെയ്തിരിക്കുന്നതെന്നുള്ളത്. പിന്നെ നമുക്ക് ബോട്ട് റേസിങ്ങിൽ പങ്കായല്ലേ, പങ്കായത്തിന് നമ്മൾ കൊടുക്കുന്നത് കൂടുതൽ ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. നോർമലി ഉള്ള സ്റ്റിച്ചസാണ് കൊടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ബാക്കിയിൽ ത്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് വിടണം. പിന്നെ നമുക്ക് സ്റ്റിച്ച് നമുക്കവിടെ കാണില്ല. നമ്മൾ ബാക്കി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്കത് കാണില്ല കേട്ടോ. ഇനി നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് സ്റ്റിച്ച് നമ്മൾ ആ ഒരു ഭാഗം ഫുള്ള്, ആ പങ്കായത്തിൻ്റെ എല്ലാ പങ്കായങ്ങളുടെയും ആ ഒരു ഭാഗം നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്യും. ഏകദേശം നമ്മളെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. നമ്മൾ തെങ്ങിൻ്റെ തടിയിൽ, തെങ്ങിൻ്റെ തടിക്ക് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. രണ്ട് തടിക്കും അത് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഓലയാണ് ചെയ്യുന്നത്.
ഓലയ്ക്ക് ഓലയ്ക്ക് ആ ഓലയുടെ തണ്ടില്ലേ, തണ്ടിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പാരറ്റ് ഗ്രീൻ കളറിലെ സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതായത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ് സ്റ്റെം സ്റ്റിച്ച്. തെങ്ങിൻ്റെ ഓലയുള്ള ഭാഗത്തെല്ലാം നമ്മൾ, ഓലയുടെ ആ മെഡലിൻ്റെ ഭാഗത്തെല്ലാം നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഗോൾഡൻ കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ക്രീം കളറിന് പകരം ടിഷ്യൂവിൻ്റെ മെറ്റീരിയലിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ കളറിലെ ഷെയ്ഡുള്ള നൂലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓല ചെയ്ത് കൊടുക്കാം. ഓലയ്ക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് സ്റ്റിച്ചൊന്നുമില്ല. ഇത് വെറുതെ ഇങ്ങനെ നമ്മളൊന്ന് സൂചി നൂലും എടുത്തിട്ട് വെറുതെ ഉള്ള ഒരു സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ആ ഓലയുടെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു സ്റ്റിച്ച് തന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് പ്രാവശ്യം ചെയ്യണമെന്നേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ നമ്മൾ എല്ലാ ഓലകൾക്കും നമുക്കിത് ചെയ്തു കൊടുക്കണം. ഇനി നമുക്ക് മുത്തുക്കുടയ്ക്കാണ് ചെയ്യാനുള്ളത്. മുത്തുക്കുടയ്ക്ക് ഞാൻ ഫ്രഞ്ച് നോട്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് സ്റ്റിച്ചസ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. മുത്തുക്കുടയ്ക്ക് നമ്മൾ ഫ്രഞ്ച് നോട്ട് തന്നെയാണ്. രണ്ട് പ്രാവശ്യം ചുറ്റിയാൽ മതി കേട്ടോ. എന്നാലും ഒരു ഭംഗി ഉണ്ടാകത്തുള്ളേ. നമുക്ക് ഒരുപാട് വലുതായിട്ട് ചുറ്റിക്കുന്ന ഭംഗി ഉണ്ടാകത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇതേപോലെ നമ്മൾ ആ ഒരു ഭാഗം ഫുള്ള് ഫിൽ ചെയ്യും. രണ്ട് ഭാഗങ്ങളും നമ്മൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. സെൻട്രലായിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ, ആ ഭാഗത്ത് നമ്മൾ ഗോൾഡൻ കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഗോൾഡൻ കളർ തന്നെ കൊടുക്കും. പിന്നെ ആ സ്റ്റിക്കിന് ഗോൾഡൻ കളർ കൊടുക്കും. പിന്നെ നമ്മൾ പങ്കായല്ലേ, പങ്കായത്തിന് നമ്മൾ ഗോൾഡൻ കളർ നമുക്ക് പറഞ്ഞല്ലോ, ഗോൾഡൻ കളർ തന്നെ കൊടുക്കണേ. പിന്നെ തെങ്ങിൻ്റെ തടിക്ക് നമ്മൾ ഗോൾഡൻ കളർ തന്നെ കൊടുക്കണം കേട്ടോ. സെയിം സ്റ്റിച്ചസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പങ്കായത്തിന് ചെയ്തിരിക്കണേ സെയിം സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ തെങ്ങിന് ഞാൻ ആങ്കർ ത്രെഡ് ആണല്ലോ എടുത്തിരുന്നത്, അതിൻ്റെ ഫ്രഞ്ച് നോട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
ഇവിടെ ഞാൻ ആകെ മൂന്ന് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റെം സ്റ്റിച്ച്, ഒന്ന് ബാക്ക് സ്റ്റിച്ച്, ഒന്ന് ഫ്രഞ്ചിനോട്ട്. ഇത്ര സ്റ്റിച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ഇവിടെ. പിന്നെ നമുക്ക് ആളുകളുണ്ടല്ലോ, ആളുകൾക്ക് നമുക്ക് ആളുകൾക്ക് നമ്മൾ ഫ്രഞ്ചിനോട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് രണ്ട് പ്രാവശ്യം തന്നെ വൈൻഡ് ചെയ്താൽ മതി. പിന്നെ സ്റ്റിക്കിൽ കൈ പിടിച്ച പോലെ ഉള്ള ഒരു ഡിസൈൻ ഇതുണ്ട്. ആ ഭാഗത്ത് ഞാൻ ഇതേ ഇതുപോലെ രണ്ട് സ്റ്റിച്ച്, റണ്ണിങ് സ്റ്റിച്ച് മാതിരി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോയിനാണ്, നമ്മുടെ കാശാണ് പിടിപ്പിക്കേണ്ടത്. അതിന് ഞാൻ ഗ്ലൂ തേച്ചിട്ട് എൻ്റെ മുകളിൽ ഇത് ഒട്ടിച്ചു വയ്ക്കും. നോർമൽ ത്രെഡ് വെച്ചിട്ട് നമുക്ക് അതൊന്ന് കെട്ടിട്ട് കൊടുക്കാവുന്ന. റെഡ് കളറിലെ സ്റ്റോൺ ആണ് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് പതിയെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ചുറ്റിനും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ ബോട്ടിന് ഒരു ഔട്ട്ലൈൻ നമുക്ക് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പങ്കായത്തിലൊന്നും മുട്ടാതെ ഇതുപോലെ വള്ളത്തിൻ്റെ സൈഡിലും ആയിട്ട് ഇതുപോലെ പശ തേച്ചിട്ട് ഇതുപോലത്തെ ബീഡില്ലേ, ബീഡൊന്ന് ചെയ്തു കൊടുക്കാനുണ്ട്. ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒരു സൂചിയും നൂലും വെച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. കെട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പോവില്ല അത്. പക്ഷേ എങ്കിൽ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ ഭാഗത്തും പഞ്ചായത്തിൽ തൊടാതെ ചെയ്യണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുത്തുക്കുടയ്ക്കാണ്. മുത്തുക്കുടയ്ക്കാണെങ്കിൽ മുത്താണല്ലോ ആവശ്യം അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് മുത്തുക്കുടയുടെ മുകളിലും ഇതുപോലെ തന്നെ നമുക്ക് പശ തേച്ചിട്ട് ആ ഭാഗം എങ്ങനെ വരുന്നുണ്ടോ അതുപോലെ ചെയ്തു കൊടുക്കണം. പിന്നെ അടിയിലേക്ക് കുറച്ച് മുത്ത് തൂങ്ങിക്കിടക്കണ വിധത്തിൽ ഇങ്ങനെ പരച്ചിട്ടില്ല, അതിനകത്ത് ഫൈനൽ കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് പ്രോഡക്റ്റ്, ഇതാണ്. ഇത് ഇതുപോലെ വരും. പിന്നെ ഈയൊരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ഇടാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. മുത്തുക്കുടയ്ക്ക് കണ്ടോ, ഇതുപോലെ മുത്ത് തൂങ്ങിക്കിടക്കണുണ്ട് കേട്ടോ. ഇതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഫൈനൽ നമ്മുടെ ഇത് ഇങ്ങനെ വരും. താങ്ക് യു ഓൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.